അപ്പോൾ ഇതാ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവ് മാറ്റാനും കരിവാളിപ്പ് മാറ്റാനും കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, വൈറ്റമിൻ ഇ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഒരു ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള പാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇന്നായിരിക്കും ആ പാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ മുടി ഇപ്പോൾ കെട്ടി വെച്ച കാരണം ഞാൻ കാണിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയാം കേട്ടോ. എനിക്ക് എൻ്റെ മുടി നല്ലപോലെ ഉള്ളു വന്നൊരു ഫീലാണ്. അത് മാത്രമല്ല, മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മുടി കൊഴിച്ചിന് മാറാൻ പറ്റിയൊരു പാക്കാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇന്ന് ആ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും ജെന്യുവൻ ആയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. എങ്കിൽ മാത്രമേ എനിക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഇ എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കമൻറ്റിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റും, നമ്മൾ എന്തായാലും മുടിക്ക് വേണ്ടി ഇതെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും എങ്ങനെയാണ് മുഖത്ത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണിച്ചു തരാം. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും പിന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ഫേസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ നന്നായിട്ട് സഹായിക്കും. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ ആദ്യം തന്നെ ഇവിടെ അലോവേറ ജെൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലോവേറ ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ സ്പൂണിന് കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫേസിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് മതി കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്ത് വെക്കുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ പിന്നെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഞാനിവിടെ ഇബിയോൺ 400 ആണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നോട് കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടീഷണർ തയ്യാറാക്കിയിരുന്നു, ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കാനും ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ യൂസിന് ഒരു പിന്നെ ക്യാപ്സ്യൂള് മാത്രം മതിയാവും. ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു 2-3 ഡ്രോപ്പ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടീഷണർ തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വേറൊരു സംഭവങ്ങളും നമ്മൾ പിന്നെ ചേർക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അലോവേറ ജെല്ല് വാങ്ങിക്കുന്ന അലോവേറ ജെല്ലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, ഫേസിലേക്കുള്ള അലോവേറ ജെല്ല് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഹെയറിലേക്ക് മാത്രമായിട്ടുള്ള ജെല്ല് ഉണ്ടാവും, അത് നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കരുത്. ഫേസിലേക്കുള്ളത് നിങ്ങൾ ഹെയറിൽ ഉപയോഗിക്കരുത്. പിന്നെ ഹെയറിലും ഫേസിലും ഉപയോഗിക്കാൻ പറ്റിയ അലോവേറ ജെല്ല് ഉണ്ടാവും കേട്ടോ. അതാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാവിൻ്റെ അലോവേറ ജെല്ലാണ്. ഫേസിലും പിന്നെ ഹെയറിലും ഉപയോഗിക്കാൻ പറ്റിയ അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ക്രീം മുഖത്ത് തേക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഏതൊരു പാക്കോ ഏതൊരു ക്രീമൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. എല്ലാവരുടെ സ്കിന്നിനും ചേരണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇപ്പോൾ ചെവിയുടെ സൈഡിലോ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സമയം പിന്നെ വൈകുന്നേര സമയം കേട്ടോ. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുഖത്ത് ഫേസിൽ പിന്നെ മേക്കപ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സാധാ ഒരു ക്രീം തേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര മാത്രം നിങ്ങൾ എടുത്താൽ മതി, ഒരുപാട് കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത് എത്ര തവണ തേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് കഴുത്തിൽ തേക്കണേ കഴുത്തിലും തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, വിട്ടുപോയതാണെന്ന്. കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്രീമായിട്ട് എടുത്ത് തയ്യാറാക്കി എടുത്തു വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതാ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനിതാ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് മൊത്തം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയാണോ മുഖത്തിന് ആവശ്യം അത്ര മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഓയിലി ആയിട്ട് ഇങ്ങനെ തേച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും തേച്ച് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ക്രീം തേക്കുന്ന ആ ഒരു രീതിയിലാണ് ഫേസിൽ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്, ഒരുപാട് ഓയിലി ആയിട്ടിരിക്കുക അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറയുക, കണ്ണിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. കണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒരു തടിപ്പൊക്കെ വരില്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റാൻ, ചെറിയൊരു എന്താ പറയുക ചുളിവൊക്കെ വരില്ലേ നമ്മുടെ മൂത്ത്, അതൊക്കെ മാറ്റിയെടുക്കാൻ, മൂക്കിൽ വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനൊക്കെ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു വൈകുന്നേര സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഉപയോഗിച്ചിട്ട് വെയിലത്ത് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഈ ഒരു ക്രീം തയ്യാറാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ തയ്യാറാക്കിയിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് നമുക്ക് വേഗം തയ്യാറാക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ കാണിക്കുന്നതുകൊണ്ട് മാത്രം പാത്രത്തിലൊക്കെ വെച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഫേസിൽ ഇതുപോലെ തന്നെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അതുപോലെ തന്നെ കിടന്നിട്ട് രാവിലെ എണീറ്റ് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പൊക്കെ ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് കിടക്കാൻ നേരത്ത് കഴുകിയിട്ട് വേറെ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കിടക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അബ്സോർബ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓയിലി ഫീൽ ഉണ്ടാവും കേട്ടോ. എന്നു വെച്ചാൽ നമ്മളിങ്ങനെ കൈ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതുപോലെയാണ് വൈറ്റമിൻ ഈ മൂത്ത് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുക. ഫ്രഷ് അലോവേറ ജെല്ലി ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുക. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, വൈറ്റമിൻ ഇ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഇ മുഖത്തിന് നല്ലതാണ്, പക്ഷെ എല്ലാ സ്കിന്നിനും ഇത് ചേരണം എന്നില്ല. ചിലവർക്ക് ചിലപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തേക്കുമ്പോൾ കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ചിലവർക്ക് അലർജിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ വൈറ്റമിൻ ഇ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളോട് ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയും, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചെവിയുടെ സൈഡിൽ ഇവിടെയെങ്കിലും തേച്ചിട്ട് ഒരു 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വൈറ്റമിൻ ഇ മുഖത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഫേസിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. സ്കിന്നിന് സ്യൂട്ട് ആവുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനും നമ്മുടെ മൂത്തുണ്ടാവുന്ന പിന്നെ ചുളിവുകൾ മാറ്റാനും കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ നല്ലതാണ്. നിങ്ങൾ ചേരുമെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ വീഡിയോ ആയിട്ട് നമുക്കിനി നടക്കണം.